ചെറുക്ക് വരൂലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഖഫിയ അക്ബർ അവിടെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹദീസിന് വൈരുദ്ധ്യം വന്നില്ലേ? ബുഖാരി ഹദീസ് നബി എതിരായില്ലേ? ഇതാണ് നൊണ പറഞ്ഞാല്, നൊണ പറഞ്ഞ പൊളിയെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ശിർക്ക് വരും, അത് ഖഫിയും വരും അക്ബറും വരും. ഖഫിയനെ സംബന്ധിച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് അക്ബർ വരില്ല എന്ന് വരില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്ക് വരും എന്ന് തന്നെയാണ്. മാത്രമല്ല, SYS സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകത്തിൽ അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരധ്യായം തന്നെ കൊടുത്തിരിക്കുന്നു, മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക്. വ്യക്തമായി കൊടുത്തിരിക്കുക, മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് എന്ന് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ ഉദ്ധരിച്ചിരിക്കുന്നത്. ഏത് ഹദീസ്? ലാ തഖൂമു സാഅ എന്ന് പറഞ്ഞ് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് വ്യക്തമായി അതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതാ അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ, കോടമ്പുഴ ബാബമൗലവി, SYS ബുക്സ്. അതിൽ വ്യക്തമായി പറയുന്നു, മുസ്ലിങ്ങൾ ശിർക്കിലേക്ക്. വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവത്തിൽ അധിഷ്ഠിതമാകുന്നു ഇസ്ലാം. ശിർക്കിന്റെ എല്ലാ കവാടങ്ങളും ഇത് കൊട്ടിയടച്ചിരിക്കുന്നു. പരദൈവത്വം, ബിംബാരാധന, ദൈവാരാധന സങ്കല്പം, അവതാര സങ്കല്പം ആദിയായവയെല്ലാം ശിർക്കിൽ ഉൾപ്പെടുന്നു. ഖേദകരമെന്ന് പറയട്ടെ, മതപരമായ അജ്ഞതയും മൂഢവിശ്വാസങ്ങളും ചിലരെ ഇന്ന് ഈ അഭിശപ്തമായ ശിർക്കിലെത്തിച്ചിരിക്കുന്നു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ചില വ്യക്തികൾ ബഹുദൈവാരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് പോയി ആരാധന നടത്തിയ സംഭവങ്ങൾ വരെ ഈയിടെ ഉണ്ടായി. തൗഹീദ് പ്രസ്ഥാനത്തിന് പ്രബോധകനായ മുഹമ്മദ് വിശ്വാസം ഇതുപോലുള്ള അബദ്ധ സംചാരത്തെക്കുറിച്ച്, ഇത് മാത്രമല്ല ഇതുപോലുള്ള വളരെ വ്യക്തമായി തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട്. അവിടുന്ന് പ്രസ്താവിച്ചത് കാണുക, എൻ്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബൗദ്ധവിശ്വാസികളോട് ചേരുന്നതുവരെയും, എൻ്റെ സമുദായത്തിൽ ചില ഗോത്രങ്ങൾ ബിംബാരാധന നടത്തുന്നവരെയും ലോകാവസാനം ഉണ്ടാവുകയില്ല. അബൂദാവൂദ് തിർമുദി, ബാബമൗലവിൻ്റെ പുസ്തകം, പേജ് 109. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മുസ്ലിങ്ങൾ ശിർക്കുണ്ട്. ഇനിയും കേട്ടോളൂ, ഹജ്ജിന് പോകുന്ന ആൾ ശിർക്കിയെന്നാണ് കാസിം പറയുന്നത്. വേമ്പേം കേൾപ്പിച്ചോടിക്കും. ഇന്ന് കാസിമിയാ കൂടുതൽ സംസാരിക്കുന്നത്. കേരളത്തിലെ എന്തിനാ ഇവൻ അഞ്ചാമത്തേന് പോയത്? ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് അഞ്ചും കഴിഞ്ഞ് അഞ്ചിയാകാൻ പോയത് എന്തിനാ? എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ് അവരെ മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ പത്ത് പറഞ്ഞത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? കേരളത്തിലെ എന്തിനാ ഇവൻ അഞ്ചാമത്തേന് പോയത്? ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് അഞ്ചും കഴിഞ്ഞ് അഞ്ചിയാകാൻ പോയത് എന്തിനാ? എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ് അവരെ മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ പത്ത് പറഞ്ഞത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്ക? അത് ആവർത്തിച്ചിട്ടതാ ഒന്ന് കേൾക്കാൻ വേണ്ടി. ഹമാക്കത്ത് പിടിച്ച് എന്തിനാ ഹജ്ജിന് പോയത്? ആരാണ് ഈ ഫത്വ വന്നത്? നിങ്ങൾ തന്നെ. നിങ്ങൾ ഫത്വ കൊടുത്തു എന്ത്? സിയാറത്തുക്കം ഹജ്ജ് പാക്കേജ് ടൂർ. എന്നിട്ടോ തൊട്ടടുത്ത ജാറത്ത് പോയിട്ടാ തുടങ്ങിയ ഹജ്ജ് അല്ലേ? അവിടെ പോയിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് കടവത്തൂരാ, അതിൻ്റെ അടുത്ത് അലിയുൽ കൂഫിൻ്റെ ജാറം പെരിങ്ങത്തൂര്. അവിടെ പോകും അലിയുൽ കൂഫിനോട്, ഞാനും എൻ്റെ ഭാര്യ കുഞ്ഞാമി ഇങ്ങനെ പോവുകയാണ്, ഞങ്ങളെ കാര്യമൊക്കെ നോക്കണം വരുവോളം എന്നു അവിടെയും കൊടുത്ത് പൈസ, അവിടെ നിന്ന് പ്രസാദം വാങ്ങി നേരെ പോയി കുഞ്ഞിപ്പള്ളി. അവിടെ പോകും കുഞ്ഞിപ്പള്ളി മൂപ്പരോട് പറയും, നേരെ വരും കോഴിക്കോട്ട് വരും ഈ കേൻ്റെ കവർ, അങ്ങനെ പോകും മമ്പറത്ത് പോകും. അങ്ങനെ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് പോയി സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ തമിഴ്നാട്ടിൽ കിടക്കും, അവിടെ ഏർവാടി, അപ്രാപ്പാളയം, അങ്ങനെ പോവും. അങ്ങനെ പോയിട്ട് പിന്നെ നേരെ അജ്മീർ, പറ്റുമെങ്കിൽ ബാഗ്ദാദിനും കൂടി പോവും, വലിയ കുഴപ്പമായതുകൊണ്ട് ഇപ്പോൾ പോകാത്ത. അങ്ങനെ പോയിട്ട് നേരെ മദീനത്തേക്കാണ് പോവുക. മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിൻ്റെ ഖബർ, ബാക്കി ഖബർ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി. ഷിയാക്കളും കേരള ഷിയാക്കളായ ഇവിടുത്തെ ഖുറാഫികളും ജാറത്തും അങ്ങനെ സിയാറത്തും ഉണ്ടാകും, പാക്കേജും ഉണ്ടാകും, ടൂറും ഉണ്ടാകും, ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം ഹജ്ജ് എന്താ? ഹജ്ജ് മുഴുവൻ തൗഹീദാ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്യാൻ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. എല്ലാ പങ്കുകാരത്തും പോയി പ്രസാദം വാങ്ങിച്ചാണ് വരുന്നത്. ഇവനൊക്കെ എന്താ ജബ്ബ? അന്തിനാ ഇവനൊക്കെ ഹജ്ജ് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് പൊള്ളൂല്ലേ? മുജാഹിദ് ബാലുശ്ശേരി ഇതാ ലക്ഷക്കണക്കിന് ആജിമാരെ മുശരിക്കാക്കീൻ. അപ്പൊ ഇയാൾ ആഞ്ചീൻ, അവനെന്ന് ആജി എന്ന് പറയാൻ പാടില്ല. അഞ്ചാമത്തെ ചിത് ആഞ്ചിയാകാൻ പോയതാണ്. കണ്ടോ? ഇനി നിങ്ങൾ കേട്ടോ, മുസ്ലിമീങ്ങൾ ആ ദൈവത്തിന് പിന്നാലെ പോകുന്നു. കേൾപ്പിച്ചു കൊടുക്ക്,
മേമെ നോക്കി പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം. വിളിച്ചു പറയും, എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. ഒക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അഷ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് അഞ്ചു വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ലഖദ് അശ്റകത്ത് ബില്ലാ, ഏയ് അമ്മയുടെ കാൽച്ചോട്ട് പോയ പർദ്ദക്കാരത്ത് ശിർക്ക് ചെയ്തു. ഏ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ പോരെ? റബ്ബാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? സ്വമതാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? പരമമായ അനുഗ്രഹ ദാതാവാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? ഞങ്ങളെ നാല് ഗ്രൂപ്പിന്റെ ഫത്വയും നടപ്പിലാക്കി. ആ ഓരോ കുറ്റം പറയല്ല, സാധാരണക്കാരൻ ഞങ്ങൾ കുറ്റം പറയില്ല. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? കഴിവും കാര്യവും അള്ളാഹുക്കാണെന്ന് വിചാരിച്ച് ഒരാൾ മറ്റൊരാളെ മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്നല്ലേ നിങ്ങളെ കാമിനി സഖാഫി എഴുതിയത്? അപ്പൊ നിങ്ങൾ നാലാളിനും മറുപടി കൊടുക്കണം. സമദിയത്ത് പറയുന്ന എ പി കാരനും, അതുപോലെ തന്നെ പരമമായ അനുഗ്രഹദാതാവ് പറയുന്ന അമ്പലക്കടവനും, അതുപോലെ തന്നെ റബ്ബാണെന്ന് പറയുന്ന നജീബും, ഇലാഹാണെന്ന് പറയും വിശ്വസിച്ചാൽ എന്നുള്ള അവിഭക്ത സമസ്തിയും എല്ലാരും പറഞ്ഞു കൊടുക്കും സാധാരണക്കാർക്ക്. നിങ്ങളെ ഫത്വ ജനങ്ങളെ ഇവിടുക്കൊക്കെ എത്തിച്ചത് എവിടെ പോയാലെന്താ? ഞങ്ങളെ മുറാദ് ആസിലാകണില്ലേ എന്നാ ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചത്. ഏർവാടി പോകരുത്, മമ്പലത്ത് പോകരുത്, പുത്തമ്പള്ളി പോകരുത്, അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എവിടെ പോയാലെന്താ? മാറാത്ത വയറുവേദന മാറുന്നില്ലേ? കുട്ടിയെ കിട്ടുന്നില്ലേ? മുറാദ് ആസിലാകുണ്ടോ നോക്കിയാ പോരേ ഞങ്ങൾ പഠിപ്പിച്ച്. ആളുകൾ കിട്ടുന്നോടത്തൊക്കെ പോയി, കല്ലുകുത്തിയ ജാർത്തിങ്ങൊക്കെ പോയിട്ട് കിട്ടായി ശബരിമലക്കും പോയി. ഗുരുവായൂർ പോയില്ല ചേന്ദ്രാജിയാര്? ഗുരുവായൂരപ്പാ, എനിക്കൊരു കുട്ടിയെ തന്നാൽ ഞാൻ അങ്ങയുടെ സന്നിയിൽ നിന്ന് തുലാഭാരം നടത്താമേ. മക്കത്ത് പോയ ആജിയാരാ, കുട്ടിയെ കിട്ടി, അയാൾ നേർച്ച പാലിച്ചു. ഒരു തുലാസിൽ കുട്ടി, മറ്റേ തുലാസ് കുട്ടിയുടെ കാലത്ത് പോകുമ്പോഴും തുലാസിലും കൊടുത്തില്ലേ? അറിഞ്ഞത് എത്ര, അറിയാത്തത് എത്ര. ഞാൻ പർദ്ദധാരിനി കാണിച്ചു കൊടുക്കും. അമൃത കുടീരം പ്രോജക്ട്, 25,000 ഹൗസസ് ഫോർ ദി ഹോംലെസ് പ്രോജക്ട്. 5,000 houses are being constructed every year in different parts of India. This year, the Honorable Union Minister for Human Resource and Development, Shri Murli Manohar Joshi, handed over the keys of 5,000. ഇലാഹാണെന്ന് വിശ്വസിക്കാഞ്ഞാ പോരെ? എന്താ ഒരു കുഴപ്പമില്ലല്ലോ. മൊക്കനട്ട വർദ്ധക്കാരത്തി കാലിലോട്ടിൽ വീണ് കൈവും കാര്യമൊക്കെ അള്ളാഹാണെന്ന് വിചാരിച്ച് ആരെ മുമ്പിൽ വീണാൽ എന്താ? ശിർക്കല്ല നിങ്ങളെ ഫത്വ ഈ കൗമിനവിടെ എത്തിച്ചത്. ഇനി നിങ്ങൾ കേട്ടോ, കൈനോട്ടം, പക്ഷി ലക്ഷണം, ഇതൊക്കെ മുസ്ലിമീങ്ങളിൽ ഉണ്ടെന്നാ പറയുന്നത്. അതൊക്കെ ശിർക്കിന്റെ അംശങ്ങളാ. ഭാവി പ്രവചിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ സമീപിക്കുക, അള്ളാഹു അല്ലാത്തവർക്കും ഗൈബറിയെന്ന് വിശ്വസിക്കുക, അതെല്ലാം ശിർക്കിന്റെ അംശങ്ങളാ. മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടാണ് കൈനോട്ടത്തിനും പക്ഷി ലക്ഷണത്തിനും സംസാരിച്ചത്. മുക്കാൽ നൂറ്റാണ്ട് മുമ്പുള്ള അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ അന്നൊന്നും ഇത് പറയാൻ സുന്നി എന്ന് പറയുന്ന ആൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം മണ്ണ് പാകപ്പെടുത്തിയപ്പോൾ കാസിമിയത പറയുന്നു, പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ പെൺ. ഇപ്പോഴും ഉണ്ട്, ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ. എന്ത് ചില ആളുകൾ ഈ തത്തയെയും കൊണ്ട് നടക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ കുറേ ഈ ചീട്ടുകൾ ഉണ്ടാവും, എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താൽ അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂ എന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട്. അല്ലെങ്കിൽ ആണുങ്ങൾ ഇന്ന് കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിരാ നോക്കി ഒന്ന് തിരഞ്ഞെടുത്തു, എന്നിട്ട് ആ പക്ഷി ഇങ്ങനെ, പക്ഷി തിരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാളിങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാളിങ്ങനെ ഈ ചീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലൗഹുൽ മഹഫൂളിൽ നിന്നുള്ള രേഖയുള്ള ഇയാളെ നുണയാത്താകുന്നു. ഏത് ചീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്.
എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ടെടുത്ത് നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നാണ് പറയുക. മറ്റവൻ ഷീട്ടെടുത്താലോ അവും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാണ് ക്ലിയർ അല്ലാത്തത്? പിന്നെ അവസാനം ഒടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും, അതിന് പിന്നെ പൈസൻ്റെ വല്ല വിഷയം ഉണ്ടാവും, വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില ചില പൂജാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പം പുതിയ ഒരു പൈസ ഒക്കെ അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ഷിർക്കിന്റെ ഭാഗമാണ്. കണ്ടോ, കൈനോട്ട് ലക്ഷണം പറയൽ, തത്തയെ ചീട്ടെടുപ്പിച്ച് ലക്ഷണം പറയൽ, ഭാവി പ്രവചിക്കൽ, ഇതൊക്കെ ഷിർക്കാണ് നാം ഉപരി പറയണത്. ഏയ്, ഞങ്ങൾ പറഞ്ഞല്ല, ഇതൊക്കെ ഇസ്ലാമി പ്രസ്ഥാനം വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ ജിബിലിയിൽ കുറത്തിൻ്റെ വേഷത്തിൽ വന്ന കുറത്തിപ്പാട്ടും പശിപ്പാട്ടും കൂടെ പഠിപ്പിച്ചത് അല്ലേ? കുറത്തി കൈ നോക്കിയിട്ട് ഫാത്തിമ ഹബീബിന്റെ കൈ നോക്കിയിട്ട് പറഞ്ഞതൊക്കെ ഫാത്തിമ ഹബീബ് പത്ത് പേറ്റു ഒന്നു പേറ്റാമേനി, കുറത്തി ഞാൻ ഇന്നൊന്നു പേറ്റു പത്തു പേറ്റാമേനി അല്ലേ? താത്താര് പാടിയറിഞ്ഞല്ലേ. ജിബിലിയിൽ കുറത്തിൻ്റെ വേഷത്തിൽ വന്നു, പൊട്ടുണ്ടായിരുന്നു, മാണിക്യം നാല് ഭാഗത്തൊക്കെ ഷിയാക്കളെ കെട്ടാം. പക്ഷിപ്പാട്ട് അക്ബർ സദക്ക എന്നുള്ള പക്ഷിപ്പാട്ട് അല്ലേ? ഒരാ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിക്കാൻ ഏഴ് കോട്ടയും കീഴടക്ക അലീബിൻ അബി താലിബ് പോയത് അല്ലേ? വാളും അദ്ദേഹത്തിന്റെ വലിയും അദ്ദേഹത്തിന്റെ ധൈര്യവും ഒക്കെ ഷിയാക്കലുണ്ടാക്കിയതാ. പക്ഷിപ്പാട്ടിന്റെ നൂറാം വാർഷികം അടുത്താണ് കാസർഗോഡ് ആഘോഷിച്ചത്. ഈ പക്ഷിപ്പാട്ടും ഈ കുറത്തിപ്പാട്ടും ഒക്കെ കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിൽ കൈനോട്ടവും പക്ഷിരക്ഷണവും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളാണ്. അന്നതിനൊന്നും നിങ്ങൾ എതിർത്തില്ല. അന്നത് കൊഹാബികളെ കൊണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ നിങ്ങൾ തേനൂട്ടി പാലൂട്ടി വളർത്തി. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം വിളക്കിവിട്ട ഇസ്ലാഹി കൊടുങ്കാറ്റിൽ അതെല്ലാം കടമഴകി വീണു. അവസാനം ദുഃഖക്കള്ളിയില്ലാതെ നിങ്ങൾക്കും ഇപ്പോൾ പറയേണ്ടി വന്നു, പക്ഷിലക്ഷണം നോക്കല് ഷിർക്കാണ്. ഏയ്, ഞങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ അപ്പുറത്തേക്ക് പറയാൻ തുടങ്ങിയപ്പോ കൈ നോക്കുന്നത് ഷിർക്കാണ്. അല്ലല്ലാത്തർക്കും കൈപറിയെന്ന് സ്ഥാപിക്കാൻ ഇതാ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ, സമസ്തയുടെ പാഠപുസ്തകത്തിൽ ആയത്ത് കട്ടുമുറിച്ചു കൊടുത്തിരിക്കുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർത്തലാ, ബാക്കില്ല. ഏയ്, ഇല്ലാ മനിർത്തലാ നിങ്ങളുടെ അഭ്യാസത്തിൽ വഖഫിട്ട് കൊടുത്തിരിക്കുക. അള്ളാഹു കൈപറിയുന്നു, അവൻ അവരുടെ കൈപാരിയും ആർക്കും വെളിപ്പെടുത്തുകയില്ല. ഇല്ലാ മനിർത്തലാ, തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അള്ളാഹു കൈബറിയുന്നവനാണ്, കൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെട്ടവരെ അല്ലാതെ അവൻ വെളിവാക്കുകയില്ല. മിർ റസൂൽ നിന്ന്, തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെയാ അത് കട്ടു. എന്തിന്? റസൂൽ അല്ലാത്തവർക്കും കൈബറിയും, ചോട്ടാ ചോട്ടാ ഔലിയാക്കന്മാർക്കൊക്കെ കൈബറിയും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അതൊക്കെ ഇപ്പോഴും ഷിർക്കിന്റെ എല്ലാ ദുർന്യായങ്ങളും പറഞ്ഞ് ഷിർക്കിനെ നിലനിർത്തുന്നത് നിങ്ങളാണ്. ഇനി നിങ്ങൾ കേട്ടോ, നാള് നോക്കല്, അവിട്ടാണ്, പോരാടാണ്, ഉത്രാടാണ്, അതും ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് അത് ഷിർക്കാണെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞു. എന്നാ കാസി പറയുന്നത് കേട്ടോളി, അവിട്ടം നാളിൽ ജനിച്ചാത്ത അവിട്ടിലും നേടുന്ന പറയാ. ഒരു ആലിമിനെ പറ്റി ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നാളം നാളെ ഔട്ടമല്ലേ എന്നോട് ഒരാൾ പറയാ. ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ആലിമിനെ കുറിച്ച്, കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, അവിട്ടം നാളല്ലേ പിന്നെ മടങ്ങൂലല്ലോ, പോക്കന്നെയല്ലേ തവിട്ടിലും നേടുന്നല്ലേ പറഞ്ഞത്. ആരപ്പി പറഞ്ഞതെന്നറിയോ? ഒരു ആലിമിനെ പറ്റി പറയുന്നത്. ആലിമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് തന്നെ വിശ്വാസം ഇങ്ങനെ. മനുഷ്യരെ, ഇതൊക്കെ ചിന്തിക്കണ്ട. ഇതൊക്കെ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഫഖദ് ഇഖ്തസബ ശുഹബതം മിനസ്സിഹരി, അത് സിഹ്റാണ്, മാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ടോ, നക്ഷത്രശാസ്ത്രം, ഇൽമുൻ നുജൂം, ഇൽമുൽ ഫലക് അല്ലേ, അറബി ജ്യോതിഷം തന്നെ ബുക്കിറക്കി. നിങ്ങളിപ്പോ ജ്യോതിശാസ്ത്രം ശരിയാണ്, ജ്യോതിഷം തട്ടിപ്പാണ്. മനുഷ്യന്റെ ഭാവി ഭൂതകാലങ്ങളൊക്കെ നിർണയിക്കുന്നത് ഗ്രഹനിലയാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ നില ഏതാണോ അത് നോക്കിയിട്ടാണ് ഈ കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജാതകപ്പൊരുത്തം അല്ലേ, പണ്ടത്തെ കാലത്തൊക്കെ പ്രസവിച്ചാൽ ഈറ്റെടുക്കാൻ വരുന്ന മണ്ണാത്തി, പെരുന്നാത്തി എന്നൊക്കെ പറഞ്ഞ് വേറെ ചില സ്ഥലത്ത് അവരെ വിളിക്കാം. അപ്പൊ അതൊക്കെ